Malini Mukta Navakeralam Clean Chilimbra Panchayat Paddhathi Prakaram Chilimbra Grama Panchayatil Vibulamaya Reethiyil Haritha Sabayogam Sangadippichu March Mudal June Vare Nadathiya Onnam Ghatta Pravarthanangal Yogathil Avalokanam Cheythu Aarogya Jagratha Janakeeya Convention Visheshal Ayalkoota Yogangal Pothu Idangal Malini Muktamakkal Kulangalum Thodukalum Ulpadeyulla Jalashayangal Shuchikarikkal Veedum Parisaravum Udamasthar Vruthiyakkal Koodathe Deshiya Pathayil Spinning Mill Mudal Kakanjiri Vareyulla Pathayorangalile Malinyangal Neekam Cheyyal Thudangiya Pravarthanangalanu Yogathil Avalokanam Cheythathu Ajiva Malinyangal Haritha Karma Senakku Nalkathavarkkethirayum പഞ്ചായത്ത് പരിധിയിൽ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്കെതിരെയും നടപടി കർശനമാക്കും യോഗം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി ജമീല ടീച്ചർ അധ്യക്ഷയായി ശുചിത്വ സന്ദേശ പ്രതിജ്ഞയും പ്രസിഡന്റ് ചൊല്ലിക്കൊടുത്തു എന്റെ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമാക്കാൻ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകേണ്ടത് എന്റെ ചുമതലയാണെന്ന് എനിക്ക് അറിവുള്ളതാണ് മാലിന്യം ഉറവിടത്തിൽ തരംതിരിക്കൽ ജൈവമാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കൽ അജൈവ മാലിന്യം ഉറവിടത്തിൽ തരംതിരിച്ച് വൃത്തിയാക്കി പഞ്ചായത്ത് നിശ്ചയിച്ച യൂസഫി നൽകിക്കൊണ്ട് എന്നിവ നിയമപ്രകാരം ഞാൻ ചെയ്യേണ്ടതും പാലിക്കേണ്ടതും എന്റെ ഉത്തരവാദിത്തമാണെന്നോ എനിക്ക് ബോധ്യമുണ്ട് മാലിന്യത്തിന്റെ അളവ് ഞാൻ പരമാവധി കുറക്കും മാലിന്യമുക്ത നവകേരള പദ്ധതി പ്രകാരവും നമ്മൾ ക്ലീൻ ചേരമ്പ പദ്ധതി പ്രകാരം ഏറ്റെടുക്കുന്ന ഒട്ടേറെ പരിപാടികൾ വിജയപ്രദമാക്കുന്നതിന് വേണ്ടി ഏറെ സഹായിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്കറിയാം സാക്ഷരതാ പ്രസ്ഥാനം അതുപോലെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനമൊക്കെ നമ്മൾ വിജയിപ്പിച്ചെടുത്താണ് അങ്ങനെയുള്ള ഈ ഒരു കേരളം മാലിന്യമുക്തമായ ഒരു കേരളമായി കാണുവാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ് അതിനിപ്പോൾ ഏറ്റവും പറഞ്ഞമാരി ജനങ്ങളുടെ മനോഭാവം ആദ്യം മാറണം അതിനുള്ള ഒരുപാട് ബോധവൽക്കരണം നമ്മൾ നടത്തിയിട്ടുണ്ട് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ഗ്രാമപഞ്ചായത്തും സർക്കാരും ഒക്കെ നേരിട്ടും അല്ലാതെയും ആരോഗ്യവകുപ്പ് ഒക്കെ ചെലവഴിച്ചിട്ടുണ്ട് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ ഉണ്ടാകുന്ന ഡെൻമാർക്കിലും യു കെ പോലെയുള്ള അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആ വൃത്തിയുള്ള അന്തരീക്ഷം നമ്മൾ ഈ ഒരു കൊച്ചു സംസ്ഥാനത്തും നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മഹാദൗത്യം എന്ന് തന്നെ പറയണം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പൊ അത് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്ഥാപന സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഇതൊക്കെ അവരുടേതായ ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് നമ്മൾ ഈ ഒരു ഹരിത ഗ്രാമസഭയിലൂടെ നൽകുന്നത് അപ്പോൾ ഇവിടെ ഈ ഇതിനനുസരിച്ച് ഇതിനോടനുബന്ധിച്ച് പ്രതിജ്ഞയുണ്ട് നമ്മൾ ഒരുപാട് പ്രതിജ്ഞ ചെയ്തവരാണ് നമ്മുടെ സ്കൂൾ തൊട്ടും പ്രതിജ്ഞ ചെയ്തവരാണ് പിന്നെ കുറേയൊക്കെ കാര്യം ഉണ്ടായിട്ടുണ്ടാവും എന്നാലും നമ്മൾ ആ പ്രതിജ്ഞ ചെയ്യേ മതിയാവും ഇന്ന് ഇവിടെ പ്രസിഡന്റ് അത് ചൊല്ലി തരും ഇനിയുള്ള തുടർന്നുള്ള പ്രവർത്തനം ഇത് നമ്മൾ ഇതോടുകൂടി അവസാനിക്കുന്നില്ല എല്ലാവരും വിചാരിക്കുന്ന പോലെ ഈ ഒരു നമ്മൾ പലപ്പോഴും പല പരിപാടികളും എന്തെങ്കിലും ഒരു ബാനർ വെച്ച് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത ഉദ്ഘാടനവും അധ്യക്ഷനും കൂടിയായി ഒരു ഫോട്ടോ എടുത്താൽ നമ്മളെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന രീതിയിൽ കുറേയായി വന്നിട്ടുണ്ട് അപ്പൊ ഇത് അതല്ല ഇതൊരു ഒന്നാം ഘട്ടമാണ് ഇനി പിന്നെ സെപ്റ്റംബർ മാസം മുതൽ ഇവിടെ ഷാജാൻ സാറൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യാനും നമ്മൾ എന്തൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളൊരു നിരീക്ഷകനായിട്ടാണ് നമ്മളെ പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗത്തിൽ നിന്ന് ഷാജാൻ സാർ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ഗ്രാമപഞ്ചായത്തിലും ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് കാരണം ഇതൊരു നിസ്സാര പരിപാടിയല്ല നമ്മൾ ഇനി അങ്ങനെ കുറെ നടത്തിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ചായയും ബിസ്ക്കറ്റും ഒക്കെ ഇതിന്റെ ഭാഗമായി കഴിക്കുകയും ഒരുപാട് പരിശീലനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ലാഘവ ബുദ്ധിയോട് കൂടി കാണാനുള്ള ഒരു സംഗതി അല്ല എന്ന് ഉള്ളതുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ടവരെ കാര്യം ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമ്മളിത് സെപ്റ്റംബർ വരെ നീണ്ടു പരിപാടിയുണ്ട് അത് തുടർന്ന് മാർച്ച് വരെ ഉണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ദീർഘകാല വീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും ബാധ്യതയുണ്ട് ഒരു ഭരണസമിതിയുടെ ഭാഗമായിട്ടുള്ള ഈ ആളുകൾ മാത്രമല്ല ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല അവിടെ ഇരിക്കുന്നവർക്കും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഇനിയും ഇതിനോട് വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് സ്ഥിരസമിതി അധ്യക്ഷരായ ടി പി സമീര ടീച്ചർ കെ പി ഹഫ്സത്ത് ബി വി ഇക്ബാൽ പൈങ്ങോട്ടൂർ മെമ്പർമാരായ കെ എൻ ഉദയകുമാരി എം പ്രതീഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുധീഷ് ഹെഡ് ക്ലാർക്ക് ബിൻഷാദ് കുടുംബശ്രീ പ്രസിഡന്റ് കെ ആർ മിനി
ബിഇഒ സുലൈഖ, ഹരിതകർമ്മസേന പ്രസിഡന്റ് സുനിത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് പ്രഭാതം, ചേലേമ്പ്ര.